നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് ഷെഫ് പിള്ളയുടെ പുതിയ റെസ്റ്റോറൻ്റാണ്, യുണൈറ്റഡ് കോക്കനട്ട്. ശോഭ സിറ്റിയിലാണ്, തൃശ്ശൂർ. ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ, ഒരു മണിക്കൂർ പോലും ആയില്ല. എൻ്റെ ഒക്കെ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റൂല. ഇത് പാലടയാണേ, ആക്ച്വലി ഇത് ബീഫാ, പക്ഷെ ബീഫിന്റെ കൂടി ഇതാണ് ഗോഡ്സ് ഓൺ മത്തി. സ്പൂണും ഫോർക്കൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളവർക്ക് മനസ്സിലായിട്ടില്ല. സ്പൂണും ഫോർക്കും നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. മത്തി കഴിക്കുന്നതിന് ശാസ്ത്രീയമായ രീതിയുണ്ട്. എന്തൊരു ടേസ്റ്റ്, നല്ല നെയ്ച്ചോള. ബെസ്റ്റ് ചാ കിട്ടുന്ന ടൈം അല്ലേ, നല്ല അയില് നല്ല മത്തി കിട്ടും. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, റെസ്റ്റോറൻറ്റിലെ ഫുഡാണെന്ന് തോന്നുന്നില്ല. സാധാരണ കുറച്ച് ഉള്ളാവുന്ന റെസ്റ്റോറൻറ്റുകളൊന്നും മത്തി വിൽക്കൂല. നമ്മൾ വീട്ടിൽ മത്തി വരിക്കൂലേ, സിമ്പിളായിട്ട്. പക്ഷെ ഇത് ഡീപ് ഫ്രൈ അങ്ങനെയല്ല, തവ ഫ്രൈ ആണ്. ഇത് പൊരിക്കാൻ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, മത്തീൻ്റെ ഉള്ളിലുള്ള നെയ്യ് തന്നെ ധാരാളം. ഇവിടെ മീൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ നല്ല രസമുണ്ടാവും. പക്ഷെ എനിക്ക് വേറെ ഒന്നും വേണമെന്നില്ല, ഇത് ഇങ്ങനെ തന്നെ കഴിക്കുന്ന സൂപ്പർ ടേസ്റ്റ്. ആഹാ, മത്തിയുടെ നേരെ ടേസ്റ്റ് ആയിരുന്നു. നാല് മത്തി തീർന്ന് അറിഞ്ഞില്ല. രണ്ടെണ്ണം കഴിച്ചപ്പോൾ ഞാൻ നാലെണ്ണം കഴിച്ചു, ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്. ഒന്ന് എനിക്ക് വേണേ, സ്പൂണ് ഫോർക്ക് വേണ്ടെന്ന് പറഞ്ഞുള്ളൂ, പക്ഷേ ഇതിൻ്റെ ചെറിയൊരു ഫോർക്കിന് ആവശ്യമുണ്ട്. അതെ, ചിക്കി എടുത്തത് കൊത്തു പൊറോട്ട പോലെ അടയിട്ടിട്ട് ബീഫ്. ഇത് ഗംഭീര സാധനാട്ടോ, നല്ല ബീഫ്, തീരെ ചൂയി അല്ലാത്ത നല്ല ബീഫ്. അടയിട്ടിട്ട് ഒലർത്തിയിരിക്കുക, ചിക്കി ചിക്കി എടുത്തിരിക്കുക. ഒരാൾക്ക് ഇത് മാത്രം മതി, നല്ല ബീഫ് ഉണ്ടല്ലോ, എക്സലന്റ്. ആ അട ഇങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല, അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇത് മത്തിയുടെ അരപ്പ, ഇപ്പൊ സാബ് പറയുന്ന മത്തിനേക്കാളും ടേസ്റ്റ് അരപ്പനാണ്. ഓരോ ടേസ്റ്റാ. ഈ അടയും ബീഫും മിക്സ് ചെയ്യാനുള്ള ഐഡിയ ഇവിടുന്ന് കിട്ടിയോ? വല്ലാത്ത ഐഡിയ ഉള്ളത്. നേന്ത്രക്കായാണിത്, ഏത്തക്ക. എനിക്ക് പൊതുവേ നേന്ത്രക്കായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് നേന്ത്രക്കായ ഇട്ട് ബീഫ് കഴിക്കുന്നത് കറുവറ്റിന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കറുവറ്റിയിൽ, അവൻ്റെ വീട്ടിൽ പോയിട്ടാണ്. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നു വൺസ് അപ്പോൺ എ ടൈം. ഈ മനുഷ്യൻ രാവിലെ തന്നെ എറണാകുളത്ത് നിന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എവിടെ വെച്ചിട്ടാണ് കണ്ടതെന്ന് അറിയാം, തൃശ്ശൂര് വെച്ചിട്ടാണ്. അതിന് യാതൊരു അഹങ്കാരമില്ല. എന്നാൽ രാത്രി പത്രക്ക് വിളിച്ചിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വിളക്ക് കൊടുത്താൽ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഞാൻ വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം. മാർക്കറ്റിൽ ഇപ്പം നല്ല മട്ടൻ കിട്ടാനില്ല. നിങ്ങൾക്ക് ആ പ്രശ്നമില്ല അല്ലേ സാബു? മലപ്പുറത്ത് ആ പ്രശ്നമില്ല അല്ലേ? മട്ടൻ കുറവാണ്, കിട്ടാനില്ല മട്ടൻ കുറവാണ്, നല്ല മട്ടൻ കുറവാണ്. ബീഫ് നല്ല ബീഫ്. കൊല്ലം തിരുവനന്തപുരം ഭാഗത്ത് ഭയങ്കര ഇഷ്യൂ ആണ്. അതെല്ലാം ഇറച്ചിയുടെ കാര്യം പറയുന്നത് കിട്ടുന്നില്ല, ഭയങ്കര ഇഷ്യൂ ആണ്, നല്ല ഇറച്ചി കിട്ടുന്നില്ല.
ഊരി ഊരി വരുവാ. പൊറോട്ടനെ കുറ്റം പറയാൻ പറ്റും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അടിക്കാത്ത പൊറോട്ട ആണല്ലോ പറയേണ്ടത്. നൂൽ പൊറോട്ട കൊണ്ട് അങ്ങനെ പറയാനും പറ്റൂല. ബുദ്ധിപൂർവം ചെയ്യുന്ന ഒരു പരിപാടികളാണ്. ഷെഫ്, ഒരു സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നതിനേക്കാൾ എത്ര കഷ്ടപ്പാട് കൂടുതലൊരു നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ? ശരിക്കും അതൊരു അതിനെ ഓരോന്നും ഇൻഡിവിജ്വലി ട്രീറ്റ് ചെയ്യാം. നമുക്കൊരു കേരള പൊറോട്ട ആണെങ്കിൽ ഒരു തവണ അതിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ട് വീശി പിന്നെ ഒരു 3 പ്രോസസ്സ് ചെയ്ത പൊറോട്ടയാണ്. പക്ഷേ ഒരു മാവ് കുഴക്കുന്നത് മുതൽ ബോളാക്കി അത് മയത്തിൽ ഒരേ ലെവലിൽ ഒരേ സൈസിലായാൽ ആ ഒരു ആ ലെയർ മായ മാത്രമേ ത്രെഡ് കറക്റ്റ് ചെയ്യൂ. പിന്നീട് അത് ഇൻഡിവിജ്വലി തന്നെ ട്രീറ്റ് ചെയ്ത് ചുട്ടെടുക്കുന്നതിനും ഓരോന്നോരോന്നായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രോസസ്സിനും ഒരു എക്സ്ട്രാ 5 മിനിറ്റ്സ് ഒരു പൊറോട്ടയ്ക്ക് വേണ്ടി ചെറിയ എന്നാൽ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് കറക്റ്റ് ആ ടെക്സ്ചറിൽ കുറക്കൂ. ഒരു 3 ഇരട്ടി അധ്വാനമുണ്ട്. 3 ഇരട്ടി അധ്വാനം അധ്വാനത്തിനാണ് നമ്മുടെ നാട്ടിൽ വിലയില്ലല്ലോ അല്ലേ. മനസ്സിലായില്ല. ബൾക്ക് കുക്കിംഗ് 3 ലിറ്റർ ആണ് മാക്സിമം. അപ്പൊ ആ ഒരു ഒറ്റ റെസിപ്പി കൺസിസ്റ്റൻസിക്ക് വേണ്ടിട്ട് 3 കിലോയുടെ ലോട്ട് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ 3 കിലോ തീർന്ന അടുത്ത് ഒരു ലഞ്ച് സർവീസ് ചിലപ്പോൾ 2-3 തവണ ആ ബൾക്ക് അടിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു 3 കിലോ ലോട്ടാണ് ഇപ്പൊ വെച്ചേക്കുന്നത്. അത് ഇനി ഭയങ്കര ഡിമാൻഡ് ഫൈൻ മേലെ ആക്കുന്നു നല്ല ബൾക്ക് ഉണ്ടാക്കി പിന്നെ റീഹീറ്റ് ചെയ്യും. 5 കിലോ 3 കിലോ ഒരു കറിയുടെ ഫ്രഷ്നെസ് അത് ഡിപ്പെൻഡ് ഓൺ ഈച്ച് ഡിഷ്. അതിന്റെ ബേസ് സോസ് സമയം കൊണ്ട് എടുക്കേണ്ടതാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചെയ്യും. പുളിയുള്ള കറി ഒരു പൊടിക്ക് കൂടുതലും അല്ല, ഒരു പൊടിക്ക് കുറവല്ല. ഇവിടുത്തെ ഷെഫ് ഇല്ല, എനിക്കാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ കുറേ ഡോക്യുമെന്റ് ചെയ്തില്ലേ റെസിപ്പി, അവനായിരുന്നു ആ സമയത്ത് ഒന്ന് പണിയെടുത്തത്. പിന്നെ ഒരു ചെന്നൈയിൽ നിന്നുള്ള കാർത്തിക്, പിന്നെ നിങ്ങളുടെ നിർവാണ ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഇല്ലേ അവിടെ. ഗോപിയേട്ടനില്ലേ, ഗോപിയേട്ടന് അനിയനുണ്ട് രാജു. അപ്പം ഞാൻ രാജു പാറയിലെ മീൻ പൊരിക്കലായിരുന്നു പണി, മീൻ പൊരിക്കൽ മാത്രം. ഒരു ദിവസം ഞാൻ ധേരയിൽ വെച്ച് രാജുവോട് ചോദിച്ചു എത്ര മീൻ പൊരിച്ചിട്ടുണ്ടാവും. അപ്പം രാജു പറയാം ആ സിറ്റി സെൻറ്റർ ഉണ്ടോ, ധേര സിറ്റി സെൻറ്റർ കൂട്ടിയിട്ട് അത്രയും മീൻ ഉണ്ടാവും. ഇത് ഫിഷ് പ്രോൺസ് മോളി മാക്രോണി ആൻഡ് അതിങ്ങനെ ചോയ്സ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് ഫഫാല ഫിഷ് മോളിയുടെ സോസ, ഫിഷ് മോളി അല്ല പ്രോൺസ് മോളി. പ്രോൺസിന് ഫിഷ് കൂട്ടാൻ പറ്റില്ല, കറികളെല്ലാം ധന്യ ഐഡിയ. ഈ ഐഡിയാസ് ഒക്കെ ഇവിടുന്ന് കിട്ടുന്നത്? ഈ പാലയുടെ അടുത്ത് ബീഫിലിടാൻ ആരാ പറഞ്ഞത്? ഞാൻ സ്വപ്നം കാണുന്നു തോന്നുന്ന എന്തൊക്കെയോ രാത്രി. This is why this man is called a genius. വന്നു വന്ന് ഇപ്പൊ ഒരുപാട് ആള് കളിയെടുന്ന കമന്ററി ഒക്കെ വേണ്ടിട്ട്. അല്ല വേൾഡ് കപ്പിൽ പുള്ളിയില്ലല്ലോ. ഞാൻ ഇന്നലെ ഗ്രൗണ്ട് ഗ്ലാസിൽ ഇരിക്കുമ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ട് ഗ്ലാസിൽ അവര് താമസിക്കുന്നത്, അതിന്റെ ഒരു കോച്ച് ഉണ്ട് ഒരു മനുഷ്യൻ. അയാള് നടന്നു പോകുമ്പോ അവിടെ കുറച്ച് കുട്ടികളുണ്ട്, അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികൾ ഫുൾ മലയാളം പറയുന്ന, അയാൾ വേറെ ഏതോ ഭാഷ പറയുന്നത്. ഇവിടുത്തെ ലൈം ജ്യൂസ് ഞാൻ വന്നപ്പോ കുടിച്ചാണ്. ഇയാൾ എന്നെ പോസ്റ്റ് ആക്കി ഒരു മണിക്കൂറും ഈ മനുഷ്യൻ ദിസ് ജീനിയസ്. ഞാനിപ്പോ ലൈം ജ്യൂസ് കുടിച്ചേ, എനിക്ക് പണ്ട് ബേക്കറിയിൽ നിന്ന് കിട്ടൂലേ തണുപ്പുള്ള ഭയങ്കര കരിക്ക് അതാണോ ഇത്? നിങ്ങൾ ചെയ്ത വീഡിയോയുടെ ആ സാധനമാണോ? നിങ്ങളെ പറ്റി എല്ലാരും പറയുന്നതാ, എല്ലാ റെസിപ്പിയും ട്രൈ ചെയ്യുമല്ലോ.
അപ്പൊ നിങ്ങളുടെ റെസിപ്പി മാത്രം ട്രൈ ചെയ്ത കറക്റ്റായിട്ട് കിട്ടുമെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഒരുപാട് പേര് റെസിപ്പി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കൂല, എന്തെങ്കിലും മുക്കും, എന്തെങ്കിലും ഒരു പ്രോസസ്സ് മുക്കും. ഈ എനിക്കൊരു വിന്ദാലുവിന്റെ റെസിപ്പി ഫോട്ടോ വെച്ച് വിന്ദാലുവിന്റെ റെസിപ്പി ഒരാൾ പറഞ്ഞു തന്നു. ഞാൻ അവസാനം ചോദിച്ചു, ഇതിനകത്ത് സത്യം പറയാം, നിങ്ങൾ മുരിങ്ങയുടെ തോല് അരച്ച് ചേർക്കില്ലേ? അപ്പൊ അയാള് ചിരിച്ചു. അത് മാത്രമേ പറഞ്ഞില്ല, കൊച്ചി വിന്ദാലുവിലേ ഉള്ളൂ. നമ്മുടെ ആഷ്ലിയുടെ അമ്മ, ഹലോ, ആഷ്ലിയുടെ അമ്മ അല്ല റെസിപ്പി പറഞ്ഞു തന്നെ. ആഷ്ലിയുടെ അമ്മയുടെ വീട്ടിൽ നമ്മൾ വിന്ദാലു കഴിച്ചിട്ടുണ്ട്. സിനിമയിൽ ഗോൾഡ് ഈ സമയത്താളുണ്ടാവില്ല. ഞാനിതൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്തു പ്രിയപ്പെട്ടവരെ, ഇതുവരെ നൂറുകണക്കിന് സ്ഥാപനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ ബാക്കിയുണ്ടായിട്ടുണ്ട്. ഇത്തവണയും ഊഴം എന്റേതായിരുന്നു. എന്റെ കട, എന്റെ ഉദ്ഘാടനം. ഒരവകാശവാദവുമില്ലാതെ അൽഫോൺസ് പുത്രന്റെ സിനിമ ഗോൾഡ് റിലീസായ 2022 December 1 മധ്യാഹ്നത്തിൽ തൃശൂർ ശോഭ സിറ്റിയിലെ യുണൈറ്റഡ് കോക്കനട്ട് ഞാൻ തന്നെ ആദ്യ തിരി തെളിച്ച് ഉദ്ഘാടനം ചെയ്ത വിവരം രുചിലോകത്തെ ആരാധകരെ അറിയിക്കുന്നു. പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് മിനിറ്റ് ആയിട്ടുള്ളൂ, 1000 ലൈക്ക് ആയി. ഞാനത് അതിന്റെ ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യാനായിട്ട് പോയി മാറിയില്ല. നിങ്ങളും ഇരിക്കുമ്പോ ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പോസ്റ്റ് ചെയ്തത് 12 മതി, നടക്കുക. ആക്ച്വലി കൊറേ മീറ്റ് കഴിച്ചു, ബീഫ് മത്തി, 4 മത്തി കഴിച്ചു, ബീഫ് 2 നെയ്മീൻ കഴിച്ചു. ഭാര്യനെയും കൂടി കൂടെ കൂട്ടി വരായിരുന്നു.